എല്ലാവർക്കും അഞ്ജനാസ് ക്രിയേറ്റീവ് ആൻഡ് ലേണിംഗ് കോർഡിനേറ്റർസ് എനിക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എനിക്ക് മാത്രം ഞാൻ എപ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് ലൈക്ക് ആരാ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേഷൻ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താനും മറക്കരുതേ. പിന്നെ കഴിഞ്ഞ ദിവസം ഗീവേനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പോയി കാണുക കേട്ടോ. വീട്ടിലേക്ക് വാ. ഇന്ന് നമ്മള് LSS ബസീനാണ് നോക്കുന്നത്, മാത്സ് ആട്ടോ. ഈ ചതുരം നോക്ക്, ഇവിടെ ഒരു ചതുരം കാണിച്ചിട്ടുണ്ട്. അതിന്റെ വീതി എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും നീളം എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററുമാണ്. ഈ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ഈ ചതുരത്തിന്റെ ഇവിടെ തന്നിരിക്കുന്ന ഈ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ഇത് വീതി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ നീളം എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി ാണ് നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടത്. അതായത് നീളം എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും. ഇത് രണ്ടും കൂട്ടിയിട്ട് ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. അതായത് 25 × 2 = 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ ആണ് ഈ ചതുരത്തിന്റെ ചുറ്റളവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചതുരത്തിൽ നിന്ന്, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചതുരത്തിൽ നിന്ന് നമുക്ക് എത്ര സമ ചതുരങ്ങൾ മുറിച്ചെടുക്കാം എന്നാണ് ചോദ്യം. അതായത് 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ വീതി 20 സെന്റിമീറ്റർ നീളമുള്ള ഈ ഒരു ചതുരത്തിൽ നിന്ന് നമുക്ക് മൊത്തം 4 തുല്യ സമചതുരങ്ങൾ മുറിച്ചെടുക്കാം. അതായത് 20നെ 5 കൊണ്ട് ഗുണിച്ചാൽ 4 ആൻസർ. ഇപ്പൊ നമുക്ക് 20 സെന്റിമീറ്റർ നീളം 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തെ 4 സമചതുരങ്ങളായിട്ട് ഭാഗിച്ചെടുക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ സമചതുരങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന വലിയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? അതായത് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു 5 സമചതുരങ്ങളില്ലേ, ഈ 5 സമചതുരങ്ങളും കൂട്ടിവെച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ഇതാണ് ചോദ്യം. ഇവിടെ ഞാൻ 4 സമചതുരങ്ങളും വരച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സമചതുരത്തിന്റെ, അതായത് ഈ ചതുരത്തിന്റെ വശം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പം 5 × 5 = 10 സെന്റിമീറ്റർ ആയി മൊത്തം. ഇവിടെയും 10, നമുക്ക് മൊത്തം 10 സെന്റിമീറ്റർ ആയിട്ടുണ്ട്. നീളവും വീതിയും കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ ചുറ്റളവ് കിട്ടും. അതായത് 2 × 10 + 10 = 2 × 20 = 40. 40 സെന്റിമീറ്റർ ആണ് ഈ 4 ചതുരങ്ങളും കൂട്ടി വെച്ചാലുള്ള ചുറ്റളവ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, സ്കൂളിലെ ചതുരാകൃതിയായ വാഴത്തോട്ടത്തിനും സമചതുരത്തിലുള്ള പച്ചക്കറി തോട്ടത്തിനും വേലി കെട്ടണം. അതായത് സ്കൂളിലെ ചതുരാകൃതിയായ വാഴത്തോട്ടം, ഇതാണ് വാഴത്തോട്ടം. വാഴത്തോട്ടത്തിന്റെ നീളം എന്ന് പറയുന്നത് 9 മീറ്ററും വീതി എന്ന് പറയുന്നത് 6 മീറ്ററും ആണ്. പിന്നെ സമചതുരത്തിലുള്ള പച്ചക്കറി തോട്ടത്തിനും വേലി കെട്ടണം. ഇതാണ് പച്ചക്കറി തോട്ടം. പച്ചക്കറി തോട്ടം സമചതുരത്തിലാണ്, 7 മീറ്റർ ആണ് നീളം. അപ്പം 1 മീറ്റർ കമ്പി കെട്ടാൻ 28 രൂപ ചെലവാകുമെങ്കിൽ ഒരു വരി കമ്പി വേലി കെട്ടാൻ എത്ര? നമുക്ക് അതെങ്ങനെ ചെയ്യുന്ന നോക്കിയാലോ. അതായത് ഇതാണ് പച്ചക്കറി തോട്ടം കേട്ടോ. 7 മീറ്റർ ആണ് ഇതിന്റെ വീതിയും നീളം എന്ന് പറയുന്നത്.
ഇത് വാഴത്തോട്ടം, അതായത് 9 മീറ്റർ വീതിയും, സോറി 9 മീറ്റർ നീളവും 6 മീറ്റർ നീളവുമാണ്, വീതിയുമാണ് ഇതിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരു വരിയിൽ കമ്പി ഇടണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു ചതുരത്തിന്റെ, അതായത് ഈ ഒരു ചതുരത്തിന്റെ വാഴത്തോട്ടത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. അതായത് ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞു, 2 × നീളം പ്ലസ് വീതി. അതായത് 2 × 9 + 6 = 9 എന്ന് പറയുന്നത് 15 ആണ്. 15 × 2 = 30 ആണ്. ഇനി നമുക്ക് വാഴത്തോട്ടത്തിന്റെ ചുറ്റളവ് നോക്കാം. അതായത് 4 × 7, അതായത് 4 സൈഡുകളാണല്ലോ ഉള്ളത്, 4 വശങ്ങളാണല്ലോ ഉള്ളത്. അപ്പം നമ്മളിവിടെ 4 എഴുതി, 7 × 7, അതായത് 28 മീറ്റർ. ഇനി 30 മീറ്ററും 28 മീറ്ററും കൂടെ കൂട്ടിയ നമുക്ക് 58 മീറ്റർ കിട്ടും. ഒരു മീറ്റർ കമ്പിക്ക് 28 രൂപയാണ് വില. ഈ 28-നെ 58 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1624 കിട്ടും. 1624 മീറ്റർ ആണ് ഇതിന്റെ ആൻസർ. സോറി, 1624 രൂപ വേണം. ഇവിടെ ഒരു വരിക്ക് മൊത്തം മൊത്തം പേര് ചുറ്റാൻ 1624 രൂപ വേണം. നമുക്ക് ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 വരി കമ്പിവേലി കെട്ടാൻ ചിലവെത്ര? അപ്പം ഒരു വരി കെട്ടാൻ നമ്മൾ തുക പറഞ്ഞു 1624. 1624-നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അവിടെ 5 വരി കെട്ടാനുള്ള ആൻസർ കിട്ടും. അതായത് 8120 രൂപ. 8120. ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തിയിട്ട് എല്ലാം ഒന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് സെൻഡ് ചെയ്യാൻ വേണം. പുതിയതായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എൻ്റെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കിട്ടണം. അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.